ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈവർ കോമൺ പരീക്ഷ 5/9/2022 ഇന്ന് നടന്ന ആ പരീക്ഷയുടെ പ്രതീക്ഷിത കട്ട് ഓഫ് വീഡിയോ ആണത്. കട്ട് ഓഫ് വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർ കാണാൻ ശ്രമിക്കേണ്ട. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു നിഗമനത്തിൽ കഴിഞ്ഞ അഡ്വൈസ്, അതേപോലെ തന്നെ അപേക്ഷകരുടെ എണ്ണം, അതേപോലെ തന്നെ ഓരോരോ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് കോമ്പറ്റീഷൻ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കാക്കി നമ്മൾ ഏകദേശം ഒരു കട്ട് ഓഫ് പറയും. അപ്പോൾ അത് കറക്റ്റായി വരണമെന്നില്ല. കുറേ കട്ട് ഓഫ് പറഞ്ഞ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാ എപ്പോഴും ശരിയാവുമെന്നുള്ള ഒരു വാദം ഞാൻ വെക്കുന്നില്ല. അതേപോലെ ഞാൻ പറഞ്ഞത് എപ്പോഴും തെറ്റും എന്നുള്ളൊരു വാദം വെക്കുന്നില്ല. ഏകദേശം ശരിയാവണം, ശരിയാവാതെയും പോകാം. കഴിഞ്ഞ ഡ്രൈവർ കോമൺ പരീക്ഷയിൽ കട്ട് ഓഫ് പറഞ്ഞത് കറക്റ്റായി വന്നില്ല. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ അതിനു മുമ്പത്തെ 2013-14 സമയത്തുള്ള ആ ഒരു ഡ്രൈവർ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പോലെ ആയിരുന്നില്ല ഇപ്പോൾ അടുത്തായിട്ട് വന്ന ഒരു 3-4 ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ്. വളരെ ആൾക്കാരെ കുറച്ച് കട്ട് ഓഫ് ഉയർത്തിയിട്ടാണ് PSC ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് കൂടുന്നത്. ആൾക്കാരെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് കൂടും എന്നുള്ള ഒരു ബോധം വേണം. അപ്പോൾ അതിന് നേരത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യിടുകയും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയും എൻ്റെ വീഡിയോയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കി വേണം ഈ ഒരു കട്ട് ഓഫ് വീഡിയോനെ കാണാൻ. ആദ്യമായിട്ട് ഷോഫർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ നിയമനങ്ങൾ വളരെ കുറവ് നടക്കുന്ന ഒരു തസ്തികയുടെ കട്ട് ഓഫാണ് പറയാൻ പോകുന്നത്. അതായത് തിരുവനന്തപുരമാണ് കഴിഞ്ഞ നിയമനത്തിൽ ഏറ്റവും ഉയർന്ന നിയമനം നടന്നിട്ടുള്ളത്. 25 നിയമനങ്ങൾക്ക് മുകളിൽ, 30 താഴെ നിയമനങ്ങൾക്ക് ആ ഒരു ലെവലിൽ, അതായത് 27 ഞാൻ കണ്ടത്. അതിനുശേഷം ഇനി കൂടിയിട്ടുണ്ടോ അറിയില്ല. ലാസ്റ്റായിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായി. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ലിങ്ക് ചെയ്യുന്നില്ല. അത് ആവശ്യമുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്ന PSC ലിങ്കിൽ പോയിട്ട് കാണുക. കേരള PSC സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ 27-30 അടുത്തായിട്ടുള്ള അഡ്വൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കോമ്പറ്റീഷനുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. എല്ലാ ജില്ലകളിലും ചോഫർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ആ ഒരു തസ്തിക വിളിച്ചിട്ടില്ല. 3 ജില്ലകൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് അപേക്ഷകർ കൂടുന്ന ഒരു പ്രവണതയാണ് പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും എൻ്റെ ഒരു ഏകദേശം തിരുവനന്തപുരം ജില്ലയ്ക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് 70-75 മാർക്കിന് ഹെബോ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ, എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. ഡ്രൈവർ വിഭാഗത്തിൽ നിന്നുള്ള ട്രേഡ് ചോദ്യങ്ങളിൽ കുറച്ച് കുഴച്ചെങ്കിലും കുറച്ച് മാർക്കൊക്കെ കൺഫ്യൂഷൻ കാരണം പോയി കിട്ടുമെങ്കിലും GK 50 മാക്സിമം നന്നായിട്ട് പഠിച്ച് ലാസ്റ്റ് ഗ്രേഡ് ലെവലിൽ പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ, ബേസ് ചോദ്യങ്ങളാണ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും 40 മാർക്ക് ഉറപ്പിക്കാം. നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് 45 മാർക്ക്. എന്തായാലും 5 മാർക്ക് നമുക്ക് ഡൗട്ട് അടിച്ച് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഇതിലുപരി കൂടാനും സാധ്യത ഉണ്ട്. അവർ ലിസ്റ്റ് ചെയ്യുന്ന ഒരു അടിസ്ഥാനത്തിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അടുത്ത കാസർഗോഡ് ജില്ലയിൽ സ്വാഭാവികമായിട്ടൊരു കട്ട് ഓഫ് കുറയാൻ സാധ്യത ഉണ്ടെങ്കിലും 14 ജില്ലയിൽ നിലവിൽ 3 ജില്ല വിളിച്ചതുകൊണ്ട് അതിലും ഏകദേശം ഈ ഒരു കട്ട് ഓഫ് 70 കട്ട് ഓഫ് തന്നെ വരാൻ സാധ്യത. എറണാകുളം സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, മറ്റുള്ള ജില്ലകളിൽ നിന്ന് എല്ലാവരും വെക്കുന്ന ഒരു ജില്ലയായിരിക്കും. സ്വാഭാവികമായിട്ട് 3 ഒഴിവാണ് കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. 3 ഒഴിവിനാണ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ് 1-2 ഒഴിവിനാണ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടുതന്നെ ഒരു നല്ലൊരു നിയമനം നടക്കാൻ സാധ്യത ഇല്ലാത്ത, തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ നടക്കുന്ന ആ ഒരു സാധ്യത ഇല്ലാത്തൊരു ജില്ലയായതുകൊണ്ട് കട്ട് ഓഫ് ഉയരും. ഷോർട്ട് ലിസ്റ്റിൽ അംഗങ്ങളുടെ എണ്ണം കുറയും. അപ്പോൾ അങ്ങനൊരു കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടുതന്നെ 75-70 മാർക്ക് കൂടുതലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ചോദിക്കാം കട്ട് ഓഫ് കൂടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയുമല്ലോ, 1, 2, 3 നിയമനമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൾക്കാർ ലിസ്റ്റിൽ ഉൾപ്പെടുള്ളൂ. ചിലപ്പോൾ 80 വന്നാലും ആശ്ചര്യപ്പെടേണ്ടതില്ല. തിരുവനന്തപുരത്ത് 27 നടന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു 50-60 ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താലും ഈ ഏകദേശം ഈ ഒരു കട്ട് ഓഫ് വരും. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു കുറച്ച് കോമ്പറ്റീഷൻ കൂടിയ ഒരു ജില്ലയാണ്. അത് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും പോയവർ ആവശ്യം ബാഡ്ജ് 3 വർഷം, LMV ലൈസൻസ് 3 വർഷം വേണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. സ്ത്രീകളടക്കം അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നെ കുറേ അറിയുന്ന സ്ത്രീകൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്താം. ഇപ്പോൾ LMV മാത്രമാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്തടുത്ത കട്ട് ഓഫ് നോക്കുന്ന മുമ്പായിട്ട് ഈ കട്ട് ഓഫ് പ്രവചനം എന്ന് പറയുന്നത് ഏകദേശമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതിൽ 100% കറക്റ്റ് ആവണമെന്നില്ല. ഈ 75-70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 80 വന്നാലും ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യമില്ല. അടുത്തത് എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക. അത് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് വൈഡ് ലെവലല്ല. ചോഫർ എന്ന് പറയുന്നത് 3 ജില്ലയിലായിരുന്നല്ലോ, മറ്റുള്ള ജില്ലയിൽ വിളിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു എല്ലാ ജില്ലകളും, ഈ ഒരു തസ്തിക എല്ലാ ജില്ലകളിലും വിളിക്കുന്ന ഒരു തസ്തികയാണ്. സ്വാഭാവികമായിട്ടും 10 താഴെ
അഡ്വൈസ് മാത്രമേ എല്ലാ ജില്ലകളിലും പോയിട്ടുള്ളൂ. തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലാണ് കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വരുന്നത് കൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളത് മനസ്സിലാകുന്നു. കഴിഞ്ഞ കുറച്ച് ലിസ്റ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല കണ്ടപ്പോൾ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ 10 ആൾക്കാരെ അല്ലെങ്കിൽ 20 ആൾക്കാരെ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50-60 ആൾക്കാരെ പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, എല്ലാ ജില്ലകളിലും കുറച്ച് ജില്ലകളിൽ ചിലപ്പോൾ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. ആലപ്പുഴ അതേപോലെ ഇടുക്കി വയനാട് ജില്ലകൾ മറ്റുള്ള ജില്ലകളിലൊക്കെ എക്സൈസ് ഡ്രൈവറിൽ എന്തായാലും ഒരു 70-75 ചെയ്യുമ്പോൾ ചോഫറിൻ്റെ അതേ ലെവലിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ചോഫർ എന്ന് പറയുമ്പോൾ 3 ജില്ലയാണ്, ഇത് 14 ജില്ലയാണ്. അതുകൊണ്ട് കുറച്ച് കോമ്പറ്റീഷൻ കുറവാണ്. പിന്നെ 3 വർഷത്തെ ഹെവി ലൈസൻസ് വേണമെന്നുള്ളത് കുറച്ച് കോമ്പറ്റീഷൻ കുറവാണെങ്കിലും ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കട്ട് ഓഫ് എന്തായാലും ഉയരും. അത് സ്വഭാവമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് സർവകലാശാലയിൽ, കേരളത്തിൽ കുറേ സർവകലാശാലകളുണ്ട്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ഹെവി യോഗ്യതയാണ്. കുറേ LMV വണ്ടികളുണ്ട്, പക്ഷേ ഇപ്പോൾ നിലവിൽ ഹെവി വാഹനങ്ങൾ ഓടിക്കുവാൻ വേണ്ടിയാണ് ഡ്രൈവർ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹെവി 3 വർഷം പഴക്കം വേണമെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. പരമാവധി 150 മുതൽ 300 വരെ നിയമനം നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും LMV പോസ്റ്റിലൂടെ വരണം, അപ്പോഴേ ഏകദേശം ഒരു ധാരണ കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടൊരു 100-150 ഒഴിവ് എന്തായാലും പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ ലിസ്റ്റിൽ ഒരു 300 പേരെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മുനിസിപ്പൽ കോമൺ സർവീസ് പോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ മുനിസിപ്പൽ കോമൺ സർവീസിൻ്റെ ഏകദേശം ആ ഒരു കട്ട് ഓഫ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എക്സാം അത്യാവശ്യം സിമ്പിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 17 പോലുള്ള എക്സാം ആയിരുന്നില്ല, അത് അത്യാവശ്യം ടഫ് ഉണ്ടായിരുന്നു. GK ലെവലും അതുപോലെ ഡ്രൈവർ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കടുപ്പമുണ്ടായിരുന്നു, കുറച്ച് വലിയ രീതിയിലെങ്കിൽ കുറച്ച് കടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് എന്ന് തന്നെ പറയാം. വലിയ രീതിയിൽ അല്ലെങ്കിലും ഒരു 70-75%, 80% സിമ്പിളായി എന്ന് തന്നെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് കൂടും. അപ്പോൾ ലിസ്റ്റിൽ 300 പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു 70-ൻ്റെ അടുത്ത് തന്നെ എന്തായാലും യൂണിവേഴ്സിറ്റി ഡ്രൈവർ നിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഡ്രൈവർ ഗ്രേഡ് 2 ഹാൻഡ്ലൂം വീവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ആദ്യമായിട്ടാണ് PSC വിടുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി കോർപ്പറേഷൻ ഡ്രൈവർ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താതെ ഡയറക്റ്റായിട്ട് വിളിക്കുന്നതാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇതിൽ നിയമനങ്ങൾ വളരെ കുറവാണ്, ചെറിയൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് സ്റ്റേറ്റ് വൈഡ് ലെവലായതുകൊണ്ട് എക്സാം സിമ്പിളായതുകൊണ്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും, അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ കണ്ട് ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ, 80 വന്നാലും ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ LMV ആയതുകൊണ്ട് അത്യാവശ്യം കട്ട് ഓഫ് നല്ല രീതിക്ക് തന്നെ പോയി, ബാഡ്ജ് ഇല്ലല്ലോ. പക്ഷേ ഇത് HDV ആണെങ്കിലും ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. 5-10 ഒക്കെ ഡ്രൈവർ നിയമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 30-40 ആൾക്കാരെ ലിസ്റ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടി ടെസ്റ്റ് ആണല്ലോ അപ്പോൾ ഹെവിക്ക്. അപ്പോൾ എന്താ സംഭവിക്കുക, ഫെയിലിംഗ് റേറ്റ് കുറയും. HTS ആണെങ്കിൽ ഹെവിയിൽ ഫെയിലിംഗ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 പേര് പാസ്സാവുള്ളൂ HTS ആണെങ്കിൽ. TS ആണെങ്കിൽ 7 പേരും പാസ്സാവും. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് കോ ഓപ്പറേറ്റീവ് മാർക്കിംഗ് ഫെഡറേഷൻ, ഇത് ഏകദേശം ഹാൻഡ് വീവിൻ്റെ അതേ ലെവൽ തന്നെയാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം നിയമനം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരം തന്നെ ഇതിലും പ്രതീക്ഷിക്കാം. കട്ട് ഓഫ് നല്ല കൂടുതൽ തന്നെ പ്രതീക്ഷിക്കാം, കുറവേ ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഇത് വളരെ കുറഞ്ഞൊരു നിയമം നടക്കുന്ന തസ്തികളാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ കഴിഞ്ഞ മുനിസിപ്പൽ കോമൺ സർവീസ് 3 വർഷം നിർബന്ധമായിരുന്നു, ബാഡ്ജും HDV ലൈസൻസും. അതിലെത്രയാണ് വന്നത്? അത്രയും ടഫായിട്ട് പോലും നല്ല രീതിക്ക് തന്നെ കട്ട് ഓഫ് വന്നു. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം സിമ്പിളായതുകൊണ്ട് അതേ രീതി ഇല്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. നിയമനം കുറവായിരിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിൽ കട്ട് ഓഫ് കൂടുമെന്നുള്ള ഒരു കാര്യം തന്നെ പറയണം. എന്തായാലും 75-80 ആ റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. അടുത്ത ഡ്രൈവർ ഗ്രേഡ് 2 മത്സ്യ ഫെഡ്, അതും ഈ ഒരു ഹാൻഡ് വീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ള ആ ഒരു സംഭവത്തിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിലും സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റായതുകൊണ്ട് കട്ട് ഓഫ് വളരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ വളരെ ഒരു 80-85 അടുത്തൊക്കെ പ്രതീക്ഷിക്കാം, 75-ൻ്റെ മുകളിൽ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളത് പറയാം. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല, ഇതും TTS ആയതുകൊണ്ട് പാസിംഗ് റേറ്റ് കൂടുതലാണ്, ആ കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം HTS ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആൾക്കാരെ ഉൾപ്പെടുത്തുമായിരുന്നു. TTS ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം 400 പേരെ ഉൾപ്പെടുത്തി അവിടെയാണ് 250 ആൾക്കാരെ ഉൾപ്പെടുത്തി മുനിസിപ്പൽ കോമൺ സർവീസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്.
കഴിഞ്ഞ പ്രാവശ്യം 400 പേർ ഉൾപ്പെടുത്തിയ കാരണം എന്താണ് എച്ച് ടെസ്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം ടി ടെസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് 250 ആൾക്കാരെ ഉൾപ്പെടുത്തി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പി എസ് സിയുടെ ഓരോ ലിസ്റ്റുകളും വരുന്ന ലിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് എൽ ഡി സി ലിസ്റ്റുകളൊക്കെ കണ്ടില്ലേ, ആൾക്കാർ നിയമനം കിട്ടുന്ന അത്രയും ആൾക്കാർ മതി എന്നാണ് അവർ പറയുന്നത്. സമരം ചെയ്യാൻ ആരും പോകരുത്. അടുത്തത് ഡ്രൈവർ കോ ഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ്, സെയിം തന്നെയാണ്. ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ പറഞ്ഞ അതേ സംഭവം തന്നെ, ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു 75-80 ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കട്ട് ഓഫ് കൂട്ടി പറഞ്ഞു, ഇത് ശരിയാവുമോ എന്നുള്ളൊരു ചോദ്യം വരും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100% ശരിയാവാൻ സാധ്യതയില്ല, ചിലപ്പോൾ ഇതിൽ കൂടിയാലും കുറഞ്ഞാലും ആശ്ചര്യപ്പെടേണ്ടതില്ല. അത് പി എസ് സിയുടെ ആൾക്കാരെ എണ്ണത്തിൻ്റെ അനുസരിച്ച് വരും, ഒഴിവുകളുടെ അനുസരിച്ച്. അതായത് പ്രതീക്ഷിതമായിട്ടുള്ള ഒരു വർഷത്തെ ഒഴിവാണല്ലോ അവർ കണക്കാക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ എൽ ഡി വി എച്ച് ഡി വി ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇനിയും കുറേ ലിസ്റ്റുകൾ വരാനുണ്ടല്ലോ. അപ്പോൾ ആലപ്പുഴയുടെ വന്നപ്പോൾ 60.67 എന്നുള്ളൊരു മാർക്കാണല്ലോ വന്നത്, കട്ട് ഓഫ് ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ. പിന്നെ എക്സാമിൻ്റെ നിലവാരത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എക്സാമിൽ നമുക്ക് ഈ ജി കെയുടെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നല്ല സിമ്പിളായിരുന്നു. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം, ശ്രീ ശങ്കരനാരായണൻ അടിപൊളി, പൂക്കോട്ടൊരു സംഭവം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത്, സമത്വ സമാജം, വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ പറഞ്ഞ് കുറേ ജി കെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോകുമ്പോൾ അവസാനം ഡ്രൈവറിൻ്റെ ഭാഗത്ത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ കിടിപോയി. പിന്നെ ആശ്വാസപരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അല്ല ഒരു ഈ സീസണ് മാത്രം പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. ഉദ്യോഗാർത്ഥികളുടെ, ഡ്രൈവർ ഉദ്യോഗാർത്ഥി പ്രത്യേകിച്ചു, നമ്മളൊരു പരീക്ഷ എയിം ചെയ്ത് പഠിക്കരുത്. നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക, ലാസ്റ്റ് ഇയർ എന്തെങ്കിലും എയിം ചെയ്ത് പഠിക്കുക. ഡ്രൈവറുടെ പരീക്ഷ വരുമ്പോൾ ഡ്രൈവർ ട്രേഡ് ചോദ്യങ്ങൾ പഠിക്കുക, എന്നാലേ നല്ല മാർക്ക് വാങ്ങിക്കാനും നല്ല ഒരു മത്സരം കാഴ്ചവെക്കാനും സാധിക്കുകയുള്ളൂ. ഈ സീസണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നല്ലൊരു മാർക്ക് വാങ്ങിക്കാനൊന്നും കഴിയില്ല. 80 മാർക്ക് വാങ്ങിക്കേണ്ട ആ ഭാഗത്ത് 60 മാർക്ക് വാങ്ങിച്ചാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത് വരുന്ന ഡ്രൈവർ പരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യം പറയുന്നു. അടുത്തത് ഹൈക്കോടതിയുടെ ഉടൻ തന്നെ ക്ലാസ് ഉണ്ടാവുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോ ലെങ്ത്തായി, ബോറടിപ്പിച്ചോ എന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിച്ചെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. മറ്റൊരു കിടലൻ ഇൻഫർമേഷനുമായി, ക്ലാസ്സുമായി, വീഡിയോ ആയി വീണ്ടും തിരിച്ചെത്താം. അത് വരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.